സഞ്ചാരി
വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ ശാന്തിയിൽ നീന്തുവാൻ പാപങ്ങൾ നീങ്ങുവാൻ ഓർക്കണമേ പ്രാർത്ഥനയിൽ ശാന്തിയിൽ നീന്തുവാൻ പാപങ്ങൾ നീങ്ങുവാൻ ഓർക്കണമേ പ്രാർത്ഥനയിൽ താളുകൾ ഏറെയുണ്ടെന്നോർത്തു പോയി ഒരുങ്ങിയിരുന്നില്ല ഞാൻ ആയുസിൻ താളുകൾ ഏറെയുണ്ടെന്നോർത്തു പോയി ഒരുങ്ങിയിരുന്നില്ല ഞാൻ അനുവാദമില്ല അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയും കരുണയുടെ നിർത്തണമേ നല്ലവരുത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവെ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്തുവിന്റെ സന്തോഷത്തിൽ ആനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവിശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നിന്റെ ധ്രുതത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സ്തുതിരഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ശിക്ഷവന്റെ വാഗ്ദാനത്തിലാകുന്നു. ിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്നാദിനെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഉയർപ്പിച്ച കർത്താവെ, ആ ശുദ്ധം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി. നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വിരിഞ്ഞുപോയ നിന്റെ ദാസിയുടെ ആത്മാവിന് വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മുഖത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യമാം പ്രകാശമേ നയിക്കുക എന്നെ നീ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാര പൂർണമായ രാത്രിയാണു പോ എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, പ്രകാശധാര തൂകി നീ നയിക്കുക. ഏറെ ദൂരെയുള്ള നല്ല കാഴ്ച കാണുവാനല്ല എന്റെ അർത്ഥനകൾ നിൻവരത്തിനായി, എന്റെ പാദമൊന്നു നീ നയിക്കിലെത്രയും എന്റെ മാർഗദീപമേ എനിക്കു തൃപ്തിയായി. പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക, സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഞാൻ കടന്നു പോന്ന കാലമോർക്കുമെങ്കിലോ ഞാൻ മതിയെ നിക്കു തന്നെ എന്ന ചിന്തയാ, എന്റെ മാർഗം എന്റെ ഇഷ്ടമെന്ന പോലെയായി നിന്റെ
നിന്റെ രക്ഷണീയ പാദ തേടിടാതെ ഞാൻ നീ നയിക്കുക സാഗരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക നീ നയിക്കുക സാഗരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക പരിശുദ്ധൻ ആശ്രയിക്കുകയും ചെയ്യുന്നു തന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാളുടെ ദാസിയെ ആശ്വസിപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര തന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമീൻ നല്ല വരത്ത് വലം ഭാവിതാകുന്നു ആകാശവമേ ഭൂതലവൻ താപകമല്ല കർത്താവെ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും ചേർക്കണമേ മഴ പെയ്യും പാടലുകളിൽ മുളയ്ക്കുന്നു പാപങ്ങൾ മായ്ച്ചളയും ചെയ്യുമാറാകട്ടെ മകനെയുമായി നിന്റെ ദൃഢത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പിതാവിനെ ആകാശത്തിലെ ഭൂമിയിൽ സ്തുതിർഹനാകുന്നു ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നേർപ്പാളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടയുന്നു സ്ഥിരമല്ലോകാശകളും നേർപ്പാളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയും നേർപ്പാളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു പൗത്രവിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പെറുക്കുന്നവന് കണ്ണു നിറഞ്ഞവന് തീരുമാനമായ വിധി കർത്താവെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമയും സൗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ച രക്ഷരേഖ പരുടെ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നിതിമാന്മാർന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോക ആരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ും ദൈവത്തിൻ കുഞ്ഞാ
സംഘപ്രതിനിധിയെ ആശ്രയിക്കുകയും ചെയ്യുന്നതിലോ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷിക്കാൻ ശ്രദ്ധിക്കണമേ.
ജീവനെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
ജനിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ ോയിടുന്നു ഞാൻ
വിത്തുകൾ പൊട്ടി മുളയ്ക്കും മകനാമെന്നിൽ കരിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം തെളിവായിട നാഥാമി തിരുവിളിയെല്ലാം കാണുന്നു നിരവധിയാമീൻ പാപങ്ങൾ നമ്മുടെ കൊരിയ ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ മുഖവിലപ്രസം പറയുന്നതും മറ്റ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ ജോർജ സഹോദരന്മാരെ, കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ കാര്യച്ച മറ്റു കുടുംബങ്ങളുടെ അച്ഛന്മാരെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നത്. എങ്കിലും എനിക്ക് ഈ വീടും പരിസരവും സുപരിചിതമാണ്. ഇവിടുത്തെ വിജയപ്രസനെയും ഈ അമ്മച്ചിയെയും ഈ വീടിനെയും ഇവിടുത്തെ തേയില ചെടികളൊക്കെ എനിക്ക് പരിചയമാണ്. കാരണം ജോർജച്ചനൊക്കെ വളരെ വിശദമായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങളോടൊക്കെ പങ്കുവച്ചിട്ടുള്ള കാര്യമാണ്. ജോർജച്ചന് വളരെ പ്രിയപ്പെട്ട അമ്മച്ചിയാണ് ഇന്ന് നിത്യസമാധാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. എത്രമാത്രം ഈ അമ്മച്ചി അച്ഛനെയും സഹോദരങ്ങളെയും സ്നേഹിച്ച് വളരെ ബുദ്ധിമുട്ട് വളർത്തി എന്നുള്ള ചരിത്രമൊക്കെ അച്ഛനിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ അമ്മച്ചിയുടെ ആ വളരെ ബുദ്ധിമുട്ട് പിടിച്ച് കുടുംബത്തെ വളർത്തി കൊണ്ടുവന്ന ആ മാതൃക കുടുംബജീവിതത്തിൽ നമുക്കൊക്കെ പ്രചോദനമാകട്ടെ. ബാഹ്യമായിട്ട് ബുദ്ധിമുട്ടുകൾക്ക് അതീതമായിട്ട് ദൈവത്തിൻ്റെ പരിപാലന നമ്മെ നയിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ് നമ്മൾ മുന്നിൽ കിടക്കുന്ന ഈ അമ്മച്ചി. നമ്മുടെ മക്കൾക്ക് നല്ല ജീവിത മാതൃക നൽകിക്കൊണ്ട് മൂല്യാധിഷ്ഠിതമായിട്ട് നമ്മുടെ മക്കൾ വളർത്തിക്കൊണ്ട് ദൈവവിശ്വാസത്തിലെ പ്രാർത്ഥനാ മനോഭാവത്തിലെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ പരസ്നേഹത്തോടുകൂടെ മക്കൾ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ അമ്മച്ചിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ. ഈ കുടുംബത്തിൽ നിന്ന് നിത്യസമാനത്തനായിട്ട് വിളിക്കപ്പെട്ട എല്ലാവരെയും ജോർജച്ചിനെയും സഹോദരങ്ങളെയും അപ്പച്ചനെയും വലിയപ്പച്ചനെയും ഒക്കെ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. അമ്മച്ചിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലെ നിത്യശാന്തി നേരുന്നു. ഈ കുടുംബാംഗങ്ങൾക്ക് സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അനുശോചനം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥന വാഗ്ദാനം ചെയ്തുകൊണ്ട് നമുക്ക് ഈ തീർത്ഥാടനങ്ങളിൽ പങ്കെടുക്കാം. അനുതപിക്കുന്ന ഭാവികളിൽ നിത്യസങ്കേതമായ ദൈവമേ, നിങ്ങളുടെ പാപമാനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങൾ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളെ പാപമാനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവിനെ രാജ്യവും സുഖിയും മഹത്വം ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ മണ്ണിൽ നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, ഇതിനെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു.
എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവ ദാസനു വരമിന്നരുളേണം. പരിശുദ്ധന്മാരണിയണിയായി എതിരെ പിന്നു നിരന്നീടും ആനന്ദത്തിൻ മണിയറയിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം. പുത്രനും പരിശുദ്ധാത്മാവിൻ സ്തുതേ. നർമ്മദാം വിശുദ്ധാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വായുമിടം ചേർക്കണമെന്നെയും അഖിലേശ ആദിപുതമേക്കും മഹിമയുടം ദിമവിധിമാവിൽ കർത്താവേ നീ അണയും ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മനസ്സെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ കൊണ്ട് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തു നിന്നും എഴുന്നള്ളി വരും. ഇസ്രായേൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരവരുടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. ആകെ ആദ്യ വാക്കുകളാൽ ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. എഴുതിയ നമ്മുടെ കർത്താവിശ്വശിഹായുടെ പരിശുദ്ധ സുവിശേഷം എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവരും ജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം എടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. മരിച്ച് ജീവിക്കും, വേറെ ചിലര് ജീവിച്ചു മരിക്കും. നമ്മുടെ മുതല് നിശ്ചലയായി കിടക്കുന്ന ഈ അമ്മച്ച് രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ട ഒരു ക്രൈസ്തവ വിശ്വാസിയാണെന്നാണ് എൻ്റെ ഉത്തമ ബോധ്യം. ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തി. ഈ കുടുംബവുമായിട്ട് ബന്ധമുള്ളവർക്ക് കഴിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, മൂന്ന് കുഞ്ഞുങ്ങളെ അമ്മച്ചി ഏൽപ്പിച്ചിട്ട് ഇവരുടെ ഭർത്താവ് ഇവിടെ വാങ്ങി ലോകത്തോട്. കഴിഞ്ഞ 56 വർഷം വിധവയായിട്ട് ജീവിച്ചു. 7 വയസ്സും 2.5 പ്രായമുള്ള 3 കുഞ്ഞുങ്ങളുമായിട്ട് ആരംഭിച്ച യാത്ര ഇവിടെ ഇന്ന് പൂർത്തിയായിരിക്കും. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതി, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. വെറുതെയുള്ള യുദ്ധമല്ല, നല്ലവണ്ണമുള്ള യുദ്ധം, നല്ലൊരു യുദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി.
ഓട്ടം നന്നായിട്ട് പൂർത്തിയാക്കണമെങ്കിൽ ഓട്ടത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന ഓട്ടമാണ് നല്ല ഓട്ടം എന്ന് പറയും. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ അമ്മച്ചി തൻ്റെ മൂന്ന് മക്കളുമായിട്ട് നല്ല ഓട്ടം ഓടി. ക്രൈസ്തവ ജീവിതത്തെ സംബന്ധിച്ച് നല്ല ഓട്ടമെന്ന് പറയുന്നത് മക്കളെ നല്ല മക്കളായിട്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ നീരുബോധത്തിൽ സത്യസന്ധതയിൽ ദൈവസ്നേഹത്തിൽ പരസ്നേഹത്തിൽ വളർത്തുന്നതാണ് ക്രൈസ്തവ ജീവിതത്തിൽ നല്ല ഓട്ടമെന്ന് പറയും. ആ ഓട്ടം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നന്നായിട്ട് ഓടി പൂർത്തിയാക്കി. അങ്ങനെ നല്ല യുദ്ധം ചെയ്ത് നല്ല ഓട്ടമോടി തൻ്റെ വിശ്വാസം സംരക്ഷിച്ച് സംതൃപ്തിയോടുകൂടി ഈ ലോകത്ത് വിടവാങ്ങുന്ന ഒരു വലിയ നല്ല അമ്മച്ചിക്കയാണ് നമ്മുടെ അത് സൂക്ഷിക്കുന്നവർ. വ്യക്തികൾ നയിക്കും, പക്ഷേ അവർ ബാക്കി വെച്ച ഓർമ്മകൾ ഒരിക്കലും നയിക്കാറില്ല. ഇന്ന് ധാരാളം രോഗങ്ങൾ സമൂഹത്തിലുണ്ട്, ക്യാൻസറുണ്ട്, എച്ച് ഐ വി ഉണ്ട്. പക്ഷെ എനിക്കെന്നും തോന്നിയിട്ടുള്ളത് ഇന്നത്തെ രോഗങ്ങളിൽ ഏറ്റവും കഠിനമുള്ള രോഗം അൾസൈമേഴ്സ് രോഗം ബാധിച്ചവരും മറവി രോഗം ബാധിച്ചവരാണ്. ഈ അമ്മച്ചികൾ വിടവാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് ജോർജസിനും കൂട്ടർക്കുമൊക്കെ ധാരാളം ഓർമ്മകളുണ്ട്. ആരംഭത്തിൽ കഥാവ് സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബത്തിൽ വരാത്തവർക്ക് പോലും ഈ അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും അറിയാം, രാഗങ്ങളെ പറ്റി അറിയാം. കാരണം ഈ മക്കൾക്ക് അത്രമാത്രം ഓർമ്മകൾ ഈ അമ്മച്ചിയെ പറ്റിയുണ്ട്. ജോർജസും കഴിഞ്ഞ 10, 26, 28 വർഷമായിട്ട് ആരോഗ്യസനായിട്ട് ജോലി ചെയ്യുക അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്കറിയാം അച്ഛനെ, അതുപോലെ അച്ഛൻ്റെ സഹോദരങ്ങൾ, ഇവരൊക്കെ ഈ അമ്മച്ചിയുടെ വാത്സല്യം മാത്രമല്ല അമ്മച്ചിയുടെ ശിക്ഷണം നേടിയവരാണ്. സത്യസന്ധത, നീരുബോധം, ദൈവസ്നേഹം, മനസ്സ്നേഹം തുടങ്ങിയ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു ക്രൈസ്തവൻ ജീവിക്കേണ്ടത് എന്ന് ഈ അമ്മച്ചി മക്കളെ പഠിപ്പിച്ചതിൻ്റെ ഫലം ഇന്ന് സഭയും സമൂഹവും ഈ കുടുംബവും ഒക്കെ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിശ്വാസം സംരക്ഷിച്ച് ഞാൻ സൂചിക്കുന്നുണ്ട് ഈ വർഷം വിശ്വാസത്തിൻ്റെ വർഷമായിട്ട് മാത്രം പ്രഖ്യാപിച്ചിരിക്കുക. അർബാബ ഇത് പ്രമാണിച്ച് അടുക്കിയ ലേഖനത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചുള്ള ഒറ്റ കാരണം കൊണ്ട് അവർക്കൊക്കെ കത്തോലിക്ക വിശ്വാസം ഉണ്ടെന്നാലും തെറ്റിദ്ധരിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് കടുകുമണിയോട് കൽപ്പിക്കുന്നതും അത് പിന്നീട് അശ്രാന്ത പരിശ്രമത്തിലൂടെ വളർത്തിക്കൊണ്ടുവരേണ്ടതുമാണ് വിശ്വാസം എന്ന് പറയുക. അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസം ജീവിച്ചു, വിശ്വാസം പരിരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നീരുബോധത്തിൽ ജീവിച്ചു, സത്യസന്ധതയിൽ ജീവിച്ചു, ദൈവസ്നേഹത്തിൽ പരസ്നേഹത്തിലും ജീവിച്ചു എന്ന് പറയാൻ സാധിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുക. അവിടെ അമ്മച്ചിന് ഒത്തിരി ഓർമ്മകൾ പകർന്നു നൽകിയിട്ട് പോകുക. തൻ്റെ വിശ്വാസം സംരക്ഷിക്കുന്ന മക്കളെ ഒക്കെ ശിക്ഷണത്തിൽ വളർത്തി ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അശ്രാന്ത പരിശ്രമം നടത്തി എന്നതിന് തെളിവാണ് ഈ കുടുംബവും ഈ കുടുംബത്തിലുള്ളവരും ഇവിടുത്തെ കൊച്ചു മക്കളും ഒക്കെ. ജോർജസും കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച അമ്മച്ചിക്ക് വഴിയിൽ പോകാൻ സാധിക്കാതെ വന്ന അവസരത്തിൽ പോലും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ക്രിസ്മസിനോ ഈസ്റ്ററിനോ മറ്റോ വണ്ടിയിൽ പടിയിൽ പോയി പടിയിൻ്റെ പടിയിലേക്ക് കയറാൻ സാധിച്ചു. പക്ഷെ കാറിലിരുന്ന് ആ കുർബാനയിൽ പങ്കെടുക്കേണ്ട ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജീവിതശൈലി നമുക്കൊക്കെ അനുകരണാർഹമായിട്ട് ജീവിതശൈലി ഈ വിശ്വാസ വർഷത്തിൽ പ്രിയപ്പെട്ടവരെ ഈ അമ്മച്ചി നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഓർമ്മകളും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ ഞങ്ങൾ ആത്യന്തികമായിട്ട് പള്ളിയിൽ പോവുക, കർമ്മങ്ങളിൽ പങ്കെടുക്കുക എന്ന് മാത്രമല്ല വിശ്വാസത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള അടയാളം മാത്രം ആയിട്ട് കണക്കാക്കിയത് മറിച്ച് ജീവിതശൈലി പരസ്നേഹ പ്രവൃത്തികളിലും ദൈവസ്നേഹ പ്രവൃത്തികളിൽ വ്യാപിക്കുന്ന ശൈലി സ്വന്തമാക്കാൻ സാധിക്കുമ്പോഴാണ് വിശ്വാസം സംരക്ഷിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുക. ഇവിടെ അമ്മച്ചിയുടെ അവസരത്തിൽ ഈ അമ്മച്ചി നൽകിയ നല്ല മാതൃകയുടെ വളർത്തു ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പദസ്തി പറയുന്ന പോലെ നമ്മൾ മരിച്ചവരെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ജീവിച്ച് മരിച്ചവരാണെങ്കിൽ അത് നൽകിയ നല്ല ജീവിതം പൂർത്തിയാക്കി 55 വയസ്സുകാരൻ ജീവിക്കാൻ സാധിച്ചു എന്ന വലിയൊരു ഭാഗ്യമാണ്. അതും നമ്മൾ ഓർക്കണം. 56 വർഷം ഭർത്താവ് ഇല്ലാതെ വിധവയായിട്ട് ഈ മക്കളെ വളർത്തി നല്ല നിലയിൽ തന്നെ ക്രൈസ്തവം നയിക്കാൻ സാധിച്ചു എന്നുള്ള വലിയ ഓർമ്മയും സാക്ഷിയും. ആ സാക്ഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കാം. ജീവിതത്തിലൂടെ സെമിനാരിക്കും സിറോമിളവാർ സഭയ്ക്കും കേരള സഭയ്ക്കും ഭാരതത്തിലെ സഭയ്ക്കും ഇതിലേറെ ആഗോള സഭയ്ക്ക് പോലും നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളൊക്കെ നമുക്ക് കൃതജ്ഞതയോടുകൂടി ഓർക്കാം. നിങ്ങൾക്കറിയാവുന്ന അറിയില്ല, മാർത്താപ്പയ്ക്ക് കേരളത്തിലുള്ള ഏതെങ്കിലും കുറച്ച് അച്ഛന്മാരുടെ പേരറിയാമെങ്കിൽ ഒന്ന് ഫാദർ ജോർജിൻ്റെ പേരാണ്. ഡൽഹിക്ക് തന്നാറും മാർത്താപ്പ ജോർജ് എന്ന് നേരിട്ട് വിളിക്കുന്ന ഒരു മലയാളി വഴിയുന്നുണ്ടെങ്കിൽ അതിലെടുത്ത ജോർജസിനാണ്. അത്രയും പരിചയം അദ്ദേഹമായിട്ടുമുണ്ട്. പല രീതിയിൽ ആഗോള സഭയ്ക്കും അതിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളൊക്കെ ഈ ഓർമ്മയുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഓർക്കാം.
മനുഷ്യ വ്യക്തി എന്ന നിലയിൽ ജീവിതകാലത്ത് തെറ്റുകളും പോരായ്മകളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന, ക്രൈസ്തവ വിശ്വാസം നമ്മളെ ഒന്നിപ്പിക്കാൻ കഴിയണം. നമുക്ക് വിജയസഭയുണ്ട്, സമരസഭയുണ്ട്, സഹനസഭയുണ്ട്. ഈ അമ്മിശിയുടെ സഹനത്തിൽ, സഹനസഭയിലാണെങ്കിൽ ആ സഹനത്തിൽ നമുക്ക് പങ്കുചേരാം. അമ്മിശിക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് കൊണ്ടുപോയിട്ടുള്ള പോരായ്മകൾ, തെറ്റുകൾ, പാപങ്ങൾ നല്ലവനായ ദൈവമേ അമ്മിശിയോട് ക്ഷമിച്ച് ഇവരുടെ നിത്യസൗഭാഗ്യത്തിന് അർഹയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജോർജച്ചനും സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഇവിടെ സമീപരായിട്ട് എല്ലാവരുടെയും നാമത്തിൽ അനുശോചനം പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആവിൻ്റെയും നാമത്തിൽ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിടണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാർഗുൽത്താലിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച് ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേ. നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ദേശനിയായിൽ സ്വദേമായ മത്താമറിയം ചുടുകണ്ണീരും കീഴിലും കണ്ണീരും മരണമടഞ്ഞൊരു സ്വദേയും ചിന്തിച്ചടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ദർശനിയായി സ്വദേമായ മർത്താമറിയം ചുടുകണ്ണീരും നീർത്തീരുന്നു. ജീവനുയരം ഞാനാകുന്നു. അന്നൊരു ദിവസം ദർശനിയായി സ്വദേമായ മർത്താമറിയം ചുടുകണ്ണീരും ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു നിത്യാനന്ദത്തിലേക്ക് ദൈവമേ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ സിറമലബാർ സഭയുടെ കൂടിയ ബിഷപ്പ് ബോസ്കർ പുത്ര പിതാവിന് കുടുംബാംഗങ്ങളെ എല്ലാവരുടെയും പേരിൽ
Thank you.
Some of you
Yeah.
അത്യുന്ന ദൈവത്തിന്റെ ആയാസനത്തിനെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ദാവുകരണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യാദി പൊടിയാവും പൊടിയിലേക്ക് എന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിൻ ഞാൻ പ്രവർത്തിക്കും മഹിമയോടെ ആകാശവും ഈ മുതലവും താവകമല്ലൂർത്താവേ ജീവിക്കുന്ന ലഭ്യം നീ നൽകണമേ മുതലായ അവരാനന്ദ കീർത്തനങ്ങൾ പാടും പ്രതരാം നരരുടെ പാദങ്ങൾ വായിക്കണമേ നീ കൃപയാലേ മാമോദീസ വഴിയങ്ങേ ോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവൻ ഉദിക്കുന്നു. എന്നുടേ നാഥാ നിന്റെ വിളിയെല്ലാം കാണുന്നു നിരവധിയാമിൻ പാവങ്ങൾ നിരയാരെണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബാവാപുത്രൻ സൗവാദിവനം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോംശിഹാ ഞങ്ങളിതാ നിന്നെ അമിച്ചു പാഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ കുദ്ധാനം നീയേകുന്നു നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഘോഷിക്കുവിൻ സർവേശാദി പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യനമർത്യൻ പരിശുദ്ധൻ നിന്റെ വചനങ്ങൾ കേൾക്കണമേ. എനിക്ക് പുറന്നു കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവെ നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ അവമരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖുമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം നിന്നെ വിളിക്കട്ടെ മഹിമദ്യുതിയോടെ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അതിന്റെ ദൈവം എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ നീ എന്തിനു നിരാശപ്പെടുന്നു നീ എന്തിനു വിഷാദിച്ചു കറങ്ങുന്നു
ഈ ദൈവത്തിൽ ആശ്രയിക്കുക. ഇതാകിനും പത്രണം പരിശുദ്ധാത്മാവിനെ ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദമകനെയുമാ നീ ദിന ദിവസത്തിൽ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധനും ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ യാവരും പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരത്തിന്റെയും നാഥനായും എന്റെ നീതിമാന്മാരുടെ മിശ്രോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പ് മഹിനിയുമായി നിത്യ ജീവൻ നൽകി സ്വർഗരാജ്യമാണ് അവസ്ഥയിലേക്ക് ആൾ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അന്നും വേർപെട്ട് മനുഷ്യകാരുടെ മോദിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും വിവിധ സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ക്രമ നിരന്തരം നിങ്ങളിൽ വാസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും അനുഗമിക്കും. അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ നിന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ നിന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ നിന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ
അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ show you.
ലോകം മുഴുവൻ ദൈവമേ